ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്ന ചെറുകാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പേര് പേര് ബീന. എന്റെ വീട്ടു പേര് ചെറുകാട്ട്. ഒരു വർഷമായി കിണർ കുത്തിയ കാലം തൊട്ട് എന്റെ കിണറ്റിലെ വെള്ളം കലങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ 5 വർഷമായിട്ട് എന്റെ കിണറ്റിലെ വെള്ളം കലങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അച്ഛന്റെ അടുത്ത് വന്ന് വെള്ളം വെഞ്ചരിച്ച് എന്റെ കിണറ്റി കഴിഞ്ഞ വർഷം അച്ഛന്റെ അടുത്ത് വന്ന് വെള്ളം വെഞ്ചരിച്ച് എന്റെ കിണറ്റി കൊണ്ട് ഒഴിച്ചതിന് ശേഷം ഇന്ന് വരെ എന്റെ വെള്ളം കലങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് ഒത്തിരിയേറെ കടബാധ്യതകൾ ഉണ്ടായിരുന്നു. 20 ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു. അച്ഛന്റെ അടുത്ത് വന്ന് മണ്ണ് വെഞ്ചരിച്ച് ആ തോട്ടത്തിൽ കൊണ്ട് ഇട്ടതോടെ ഞങ്ങളുടെ സ്ഥലം വെപ്പിനെ നടന്നു. കടബാധ്യതമാർക്കട്ടെ. യേശുവിന് 1000 നന്ദി. അവിലായിലെ വിശുദ്ധ അമ്മ തെരേസയുടെ പ്രത്യേകമായ മധ്യസ്ഥതയിൽ, കർമ്മലനാഥയുടെ മധ്യസ്ഥതയിൽ, വെന്തിതനായ ഈശോയുടെ ബന്ധനങ്ങളുടെ യോഗ്യതകളാൽ വന്ന് പ്രാർത്ഥിക്കുകയും വെഞ്ചിരിച്ച വെള്ളം വീട്ടിലെ കിണറ്റിൽ കൊണ്ടുപോയി ഒഴിക്കുകയും ചെയ്തതിന് ശേഷം കഴിഞ്ഞ 6 വർഷമായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ വിധം കലങ്ങിക്കിടന്നിരുന്ന കിണറ്റിലെ വെള്ളം തെളിയുകയും പിന്നെ ഒരിക്കലും കലങ്ങാതിരിക്കുകയും നമുക്ക് ഇപ്പോൾ അത് വെള്ളം ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ട്. 1 വർഷമായിട്ട് പിന്നെ ഒരിക്കലും കലങ്ങിയിട്ടില്ല. അതുപോലെ വസ്തുവിടപാട് നടക്കാനും കടബാധ്യതകൾ 20 ലക്ഷത്തിലധികം ഉണ്ടായിരുന്ന കടബാധ്യതകൾ തീർക്കാനും കർത്താവ് കൃപ നൽകിയതിന് നമുക്ക് കരമടിച്ച് നന്ദി പറയാം. അവിടുത്തെ നാമം വിളിക്കാം. ഈശോയേ, ഈശോയേ, ഈശോയേ. നമുക്ക് ഏറ്റുചൊല്ലാം. ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ.